Hi friends, welcome back to Lakshmi's Magic Masala. ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി ഫിഷ് റെസിപ്പി ഉണ്ടാക്കാം. ഇത് ചൂരമീൻ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, മാത്രമല്ല കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് ചൂരമീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ചൂരയാണ്. ഇത് ഞാൻ വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര സ്പൂൺ കുരുമുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. വെള്ളം കുറവായതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. മീൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഞാനിവിടെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 4-5 വെളുത്തുള്ളി, 2 സവാള അരിഞ്ഞതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പിലയില്ല. കൂടെ തന്നെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവരുത്, നമ്മൾ മീൻ കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ബീഫ് മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഇതിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കാതെ ബീഫ് മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൂര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലെ എണ്ണയോ ഉപ്പോ മറ്റോ പോരെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്ന് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അത്യാവശ്യം നല്ലൊരു എരിവ് വേണം. മീൻ നല്ല മാംസമുള്ള മീനല്ലേ, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പെരിഞ്ജീരകം നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കരുത്, അന്നേരം തന്നെ പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അതിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്തിളക്കുമ്പോൾ ഇതിന് നല്ലൊരു മണമാണ്. ഇപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.